അതിർത്തി തർക്കം രൂക്ഷമായ ഇന്ത്യ ചൈന നിയന്ത്രണ രേഖയിൽ ഏത് നിമിഷവും യുദ്ധമെന്ന നിലയിലാണ് സാഹചര്യങ്ങൾ ഇക്കാരണത്താൽ കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലും അക്സായ പ്രദേശത്തും ആയുധങ്ങൾക്കും മിസൈലുകൾക്കും പുറമെ അൻപതിനായിരത്തോളം പീപ്പിൾസ് ലിബറേഷൻ ആർമി സൈനികരെ വിന്യസിച്ചിരിക്കുന്നത് യുദ്ധതന്ത്രങ്ങളിലും ആസൂത്രണങ്ങളിലും ചൈനീസ് സൈന്യത്തിലെ റഷ്യൻ സ്വാധീനമാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇന്ത്യൻ വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അതിർത്തിയിലെ ഇന്ത്യ ചൈന സംഘർഷം രൂക്ഷമായ യുടെ യുദ്ധ പദ്ധതികളെ സംബന്ധിച്ച ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്യോഗസ്ഥൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ചൈനയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഒരേ സമയം പീരങ്കികളും മിസൈലുകളും ഉപയോഗിക്കുകയും സൈനികർ നേരിട്ട് ആക്രമണം നടത്തുകയും ചെയ്യാനാണ് സാധ്യതയെന്ന് ഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇത് പഴയ സോവിയറ്റ് രീതിയാണ് എൽ എ സിയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഹോതൻ വ്യോമതാവളം കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനാണ് സാധ്യത കരമാർഗം യുദ്ധം ചെയ്യുന്നതിന് ഇന്ത്യൻ സൈനികരെ പ്രേരിപ്പിക്കുന്നതിനായിരിക്കും ഭാവിയിലെ യുദ്ധങ്ങൾ എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായം വ്യോമമാർഗമുള്ള ചൈനയുടെ ഏത് നീക്കവും തടയാനുള്ള കരുത്ത് ഐ എ എഫിനുണ്ട് വ്യോമ താവളങ്ങളും യഥാർത്ഥ നിയന്ത്രണ രേഖയും തമ്മിലുള്ള ദൂരം കണക്കാക്കുമ്പോൾ ഇന്ത്യൻ ആക്രമണം ചൈനയുടെ വ്യോമസേനയുടെ വളരെ വേഗത്തിലായിരിക്കും പ്രതിരോധ മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ടിബറ്റൻ മരുഭൂമികളിൽ കൂടി അവ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്തും എൽ എ സിയിൽ പി എൽ എ സൈനികർ തമ്പടിച്ചിരിക്കുകയാണെങ്കിലും മലനിരകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ ലഡാക്കിലേതുപോലെ കാര്യങ്ങൾ എളുപ്പമാകില്ല അതീവ കരുതലോടെ നിലയുറപ്പിച്ചിരിക്കുന്ന ശത്രുവിനെ വ്യോമമാർഗം ആക്രമിക്കുക എളുപ്പമായിരിക്കുമെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ഇന്ത്യൻ സൈന്യത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതോടെ പാങ്കോങ് മേഖലയിലെ വടക്കും തെക്കും ഭാഗത്ത് ആധിപത്യം പുലർത്തുന്ന ഇന്ത്യൻ സൈനികരെ ആക്രമിക്കാൻ ചൈന ശ്രമിക്കുക തന്നെ ചെയ്യും ശൈത്യകാലത്ത് ഇന്ത്യൻ സൈനികരെ കീഴ്പ്പെടുത്തുക എന്നത് ചൈനയ്ക്ക് വളരെ പ്രയാസമായിരിക്കും ഏറ്റവും മോശം സാഹചര്യത്തിൽ പോലും ചൈനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സേനകൾക്ക് സാധിക്കും ഉറിയ ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊൻപതിൽ ബലാക്കോട്ടിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനും ശേഷം ഇന്ത്യ കൂടുതൽ കരുത്തരായി മറ്റു സഹായങ്ങളുമില്ലാതെ പത്ത് ദിവസം മുടങ്ങാതെ തീവ്ര യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും തദ്ദേശീയമായി നിർമ്മിച്ച വെടിക്കോപ്പുകൾ നാൽപ്പത് ദിവസവും ബോംബുകൾ അറുപത് ദിവസവും ഉപയോഗിക്കാൻ സാധിക്കും റഫാലിന്റെ വരവോടെ വ്യോമസേനയും ഒപ്പത്തിനൊപ്പമായെന്നും ഐ എഫ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്